സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരി സഹോദരന്മാരെ, നടക്കാത്ത ചില കാര്യങ്ങൾ നടക്കുകയാണ്. ഇവിടെ സമരപന്തലില് ഇതുപോലെ മൈക്ക് വിളിച്ച് പ്രസംഗിക്കുക എന്നുള്ളത് ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു. കാരണം സെന്റാരി കാലത്തൊക്കെ വളരെ നിശബ്ദനായിട്ട് കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും അറിയാത്ത ആൾക്കാരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷവും ഈ വർഷങ്ങളിലൊക്കെ നടന്ന ചില സംഭവങ്ങളുടെ വെളിച്ചത്തില് പൊതു രംഗത്ത് വരേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം ഇങ്ങനെയും ചില പ്രകാശനങ്ങളുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു, അച്ഛൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കാണാം. മുഖം കണ്ടിട്ട് പറയുന്നു ഭാവിയിൽ ഒരു മെത്രാനാകാനായിട്ട് സാധ്യത. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഞാൻ ഇതിനുള്ള മറുപടി ഇപ്പൊ ഞാൻ പറയുന്നില്ല, ഞാൻ എനിക്കൊരു പ്രസംഗം തരുന്നുണ്ട്, അതിന് ഞാൻ എന്റെ മറുപടി പറയാം. എന്റെ മറുപടി ഒരു കഥയായിട്ട് നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാകാം. റോമിന് ഫിലിപ്പിനേരി എന്ന് പറഞ്ഞൊരു വിശുദ്ധനുണ്ടായിരുന്നു. 1500s ജീവിച്ചിരുന്ന വിശുദ്ധനാണ്. റോമിന്റെ ദ്വിതീയ അപ്പസ്തോലൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പത്രോസിന്റെ ശേഷം രണ്ടാമത്തെ അപ്പസ്തോലനാണ് ഈ ഫിലിപ്പിനേരി. അപ്പൊ ഫിലിപ്പിനേരി അന്നത്തെ കാലത്ത് നല്ല പ്രാസംഗികനായിരുന്നു, ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു. അപ്പൊ വളരെ പോപ്പുലർ ആയിട്ടുള്ള, ഫേമസ് ആയിട്ടുള്ള ഒരു വൈദികനായിരുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് അന്നുണ്ടായിരുന്ന മെത്രാൻ സംഘം ഇദ്ദേഹത്തെ സമീപിക്കുകയാണ്. അല്ലയോ ഫിലിപ്പിനേരി, അങ്ങ് വളരെ പ്രശസ്തനാണ്, ആളുകൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണ്, അങ്ങ് പുണ്യപ്പെട്ടൊരു ജീവിതമാണ് നയിക്കുന്നത്, എന്തുകൊണ്ട് ഞങ്ങളുടെ മെത്രാൻ സംഘത്തിലേക്ക് അങ്ങ് കടന്നു വന്നൂടാ, ഞങ്ങൾ ഒരു മെത്രാൻ പട്ടം തരട്ടെ എന്ന് അവർ ചോദിക്കുകയാണ്. അപ്പോ ഫിലിപ്പിനേരി സ്നേഹത്തോടുകൂടെ നിരസിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ മെത്രാൻ സംഘമേ, അല്ലെ മെത്രാന്മാരെ, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഐ വാണ്ട് പാരഡൈസ്. അത് നിങ്ങൾക്ക് അതിന്റെ സൂചനകൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഐ വാണ്ട് പാരഡൈസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം നിരസിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു വിശുദ്ധനെ കിട്ടി, ഫിലിപ്പിനേരി, വിശുദ്ധ ഫിലിപ്പിനേരി മെത്രാനാകുന്നതുകൊണ്ട്. അപ്പോ ഇന്നത്തെ എന്റെ മെത്രാൻ സംഘത്തോട് പറയാനുള്ളത് ഈ ഒരു കഥയാണ്. ആ ചേട്ടനോട് നിങ്ങളോടൊക്കെ പറയാനുള്ളതാണ്, ഇന്ന് മെത്രാൻ എന്ന പദം കേൾക്കുമ്പോൾ എന്തോ പോലെയാണ്, എന്താണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോ ഈ നമ്മള് വിശുദ്ധരെ പറ്റി പറയാനുണ്ട്. വിശുദ്ധ മരിയ കുലയത്തിയോട് അമ്മയായിട്ടുള്ള അസൂയ പറയും, പാപം ചെയ്യുക എന്നതിനേക്കാൾ നീ മരണം വരിക്കുക. ഇന്ന് അതൊന്ന് മൊഴിമാറ്റി പറയുകയാണ്, മെത്രാനാകുക എന്നതിനേക്കാൾ നീ മരണം വരിക്കുകയാണ്. എന്റെ അമ്മ എന്നോട് പറയും, മെത്രാനാകരുത്, എന്തൊക്കെ സംഭവിച്ചാലും നീ മെത്രാനാകരുത്, വൈദികനായിട്ട് തുടരുക. കാരണം നിന്റെ വിശുദ്ധിക്ക് കോട്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മളൊക്കെ അറിയാം മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം പരിസരർക്കും നിയമജ്ഞർക്കും എതിരായിട്ടുള്ള താക്കീതാണ്, മുന്നറിയിപ്പാണ് കർത്താവ് തരുന്നത്. അത് നമ്മുടെ ഞങ്ങൾ ഉൾപ്പെടെ വൈദികരും മെത്രാന്മാരും ഒക്കെ ധ്യാനിക്കേണ്ട ഒരു ഭാഗമാണ്. അവിടെ പറയുന്നുണ്ട്, പരിസരെ നിയമജ്ഞരെ, നിങ്ങൾ സാധാരണക്കാരനെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കുന്നില്ല. അപ്പൊ അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, തെറ്റിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, അത് ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ റോമിലാണ് പഠിച്ചത്, ഓപ്പോസൈ എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ കുർബാനയ്ക്ക് അതിയായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫോർമേഷനാണ്. അപ്പൊ വിശുദ്ധ കുർബാനയില് വൈദികര്, അത് നമ്മൾക്കറിയാം കാസ പീലാസ. അപ്പൊ നമ്മള് വിഭജന ശുശ്രൂഷയുടെ ഒക്കെ സമയത്ത്, വിഭജിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ തരികള്, തിരുവോസ്തിയുടെ തരികള് പീലാസയില് വീഴും. അപ്പൊ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, ഞങ്ങള് സെമിനാരി ഫോർമേഷന്റെ സമയത്ത് പഠിപ്പിച്ചിരിക്കുന്ന, അച്ഛന്മാര് പഠിപ്പിച്ചിരിക്കുന്നതാണ്, ആ ചെറിയ തരികൾ പോലും നിങ്ങൾ ആ കാസയിലേക്ക് കൈകൊണ്ട് ഇട്ടിട്ട് അത് കൺസ്യൂം ചെയ്യണമെന്ന്, കുടിക്കണമെന്നാണ് പറയുന്നത്. കാരണം ആ ചെറിയ തരിയിൽ പോലും ഈശോയുടെ സാന്നിധ്യമുണ്ട് എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്രയും പൂജ്യമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മള് ഈ കാസയും പീലാസയും വെക്കുന്നത് ബലിപീഠത്തിലാണ്. ബലിപീഠത്തിൽ ഒരു തുണിയുണ്ട്, കെത്താന എന്നാണ് ആ തുണിയുടെ പേര്. ആ തുണിയുടെ പുറത്താണ് നമ്മള് കാസയും പീലാസയും വിശുദ്ധ വസ്തുക്കളൊക്കെ വെക്കുക.
അപ്പോ ഈ അച്ഛന്മാർ എല്ലാ ദിവസവും കുർബാനയുടെ സമയത്ത് ഈ ഒരു കെത്താനയിൽ പോലും ഈ തരി ഉണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായിട്ട് നോക്കി പരിശോധിച്ചാണ് കുർബാന അവസാനിപ്പിക്കുക, പൂർത്തിയാക്കുക. അപ്പൊ അത്രയും ഒരു ഫോർമേഷൻ കിട്ടി ഞങ്ങളോടും അങ്ങനെ ചെയ്യണമെന്നാണ് പഠിപ്പിക്കുക. അപ്പൊ ഈ ഓരോ ദിവസവും കുർബാന അർപ്പിക്കുമ്പോഴും അന്ന് എനിക്ക് അച്ഛന്മാർ പറഞ്ഞു തന്ന ഓർമ്മയാണ്. അതുപോലെ തന്നെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, അവിടെ ഒരു മനോഹരമായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു രംഗമുണ്ട്. നമ്മുടെ പരിശുദ്ധ അമ്മ കർത്താവിനെ ചമ്മട്ടി അടിയേറ്റ സ്ഥലത്ത് അവരൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ മൊത്തം രക്തം തളംകെട്ടി കിടക്കുകയാണ്. പരിശുദ്ധ അമ്മ വന്ന് ഒരു വെള്ളത്തുണി കൊണ്ട് ഒപ്പിയെടുക്കുകയാണ്. അപ്പൊ ഞാൻ ഓരോ ദിവസവും കുർബാന അർപ്പിക്കുമ്പോൾ ഇങ്ങനെ അച്ഛന്മാർ പറയുന്ന പോലെ ഈ ഒരു ഓരോ തനിയും താഴെ പോകാതെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് ആ ഒരു ദൃശ്യം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം അത്രമാത്രം വിലപ്പെട്ടതാണ് ദിവ്യകാരുണ്യം. പക്ഷേ ഡിസംബർ 24-ാം തീയതിയും പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോയിൽ എന്താ കണ്ടത്, ഒരു ചുവന്ന സ്വഞ്ചിയില് കൊണ്ടുപോകുന്നത്, അത് നിങ്ങളുടെ ബസിലിക്ക വികാരി അല്ലേ. ഓക്കെ, അപ്പോ ആ രീതിയില് എന്ന് പറയപ്പെടുന്നു അല്ലെ. അപ്പൊ ആ രീതിയില് തരം താഴ്ന്നു പോയിരിക്കുകയാണ് ചില അപ്പോയിന്റ്മെന്റ്സ്, അധബന്ധിച്ചു പോയിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു ഇവിടെ ഇരിക്കുന്നു? അപ്പോ അവിടെ കർത്താവ് ഇത്രയും നാള് മാസങ്ങൾ അവിടെ കൂട്ടിക്കിടക്കുകയാണ് സെക്രട്ടറി. ഒരു വൈദികനോ ഒരു മെത്രാനോ ഇതിന്റെ ചാർജ് ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയപ്പെടുന്നു, അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലാണ് താക്കോലും കാര്യങ്ങളും. അതുപോലെ തന്നെ ഇതൊക്കെ ഇതിന്റെ തലപ്പത്തിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അവരാരും പറഞ്ഞല്ലോ ഇത്രയും നാള് അവിടെ കൂട്ടിക്കിടക്കുകയാണ് സെക്രട്ടറി. അവിടെ ഈശോയോടുള്ള ബോധ്യം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല. അതെന്താണ്, അവര് പൗരോഹിത്യം സ്വീകരിച്ചവരാണല്ലോ, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നവരാണ്. എന്തുകൊണ്ടാണ് സെക്രട്ടറിയിൽ കർത്താവ് ഉണ്ട് എന്നുള്ള ബോധ്യം അവർക്കില്ലാതെ പോയത്? എന്തുകൊണ്ടാണ്? അവർക്ക് ഉള്ളിൽ കർത്താവൊന്നുമില്ല, ഹൃദയത്തിന് കർത്താവൊന്നുമില്ല. അവർക്ക് അധികാരം, ധനം, ഇത് മാത്രമേ അവരുടെ വിചാരമുള്ളൂ, ഇത് മാത്രമേ അവരുടെ ഉള്ളിലുള്ളൂ. എന്നിട്ട് അവർക്ക് ബോധ്യം ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകണം, ആലുവയില് നമ്മുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റേഴ്സിന്റെ ഒരു മീറ്റിംഗ് കൂട്ടി വിളിച്ചുകൂട്ടി അവിടെ വെച്ചൊരു MC മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സിസ്റ്ററാണ് പറഞ്ഞത്, ഈശോയെ അവിടെയുണ്ട്, നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? അപ്പോഴാണ്, അന്ന് രാത്രിയാണ് ഈ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ വിളിച്ച് ഇവിടുത്തെ ആളെ വിളിച്ച് പറഞ്ഞ് പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെയാണ് ഈശോയെ അവിടുന്ന് മാറ്റിയത്. പിന്നെ സഭയുടെ നിയമം അനുസരിച്ച് തിരുവോസ്തി കത്തിക്കാൻ പാടില്ല, അലിയിപ്പിച്ചു കളയണം, വെള്ളത്തെ അലിയിപ്പിച്ചു കളയണം. ഞാൻ റോമിലാണ് പഠിച്ചത്, ഇദ്ദേഹം എവിടെയാ പഠിച്ചതെന്ന് എനിക്കറിയില്ല. വല്ല കോട്ടയത്തോ ആലുവയിലോ അല്ലെങ്കിൽ തലശ്ശേരിയിലോ ആയിരിക്കണം. ഞാൻ പഠിച്ച റോമിലാണ് എന്നെ പഠിപ്പിച്ചത്. നല്ല ഡോക്ടറേറ്റ് കിട്ടിയ നല്ല പ്രൊഫസർമാരാണ്. അപ്പൊ അവര് പഠിപ്പിച്ചേക്കുന്നതാണ് ഒരു കാരണവശാലും കത്തിച്ചു കളയാൻ പാടില്ല, വെള്ളത്തിൽ അലിയിപ്പിച്ചു കളഞ്ഞിട്ട് അത് ആരും ചവിട്ടാത്ത നിലത്ത് കൊണ്ടുപോയി പൂജ്യമായിട്ട് സംസ്കരിക്കണം. പക്ഷെ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? കത്തിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇത് ഇതില് വലിയൊരു ദിവ്യകാരുണ്യത്തിന്റേതായിട്ടുള്ള വലിയൊരു തെറ്റാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് ഇതിന് ഇവിടെ ഉള്ള അറിവുള്ളവരൊന്നും ഇത് മനസ്സിലാക്കുന്നില്ല. മെത്രാന്മാർക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അവര് മനഃപൂർവ്വം കണ്ണടച്ചിരിക്കുകയാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? അധാർമികവും അക്രൈസ്തവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ദിവ്യകാരുണ്യത്തിനെതിരായിട്ട് ഡിസംബർ 23-24-ാം തീയതികളിൽ വലിയൊരു സംഭവം അധിക്ഷേപം നിറച്ചിരുന്നു, പക്ഷെ അക്കാര്യങ്ങളൊന്നും വേണ്ടിയിട്ടില്ല, ഇറങ്ങിയിരിക്കുന്ന സർക്കുലറുകളൊന്നും വേണ്ടിയിട്ടില്ല. എന്താണ് ഇത് സംഭവിച്ചിരിക്കുക? ഇതൊക്കെ എനിക്ക് ആത്മാർത്ഥമായിട്ട് ദൈവശാസ്ത്രം പഠിക്കുന്ന അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്ന എനിക്ക് എന്നെ പോലുള്ള വൈദികർക്കും മന്മാർക്കും ഒത്തിരി ദുഃഖം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ മുൻപിൽ ഈ ഒരു ദുഃഖം ഞാൻ പങ്കുവയ്ക്കുകയാണ്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഇന്ന് വിലപ്പെട്ട സമയം ഇവിടെ ഇവിടെ ആയതുകൊണ്ട് നമ്മുടെ ബസിലിക്ക ഇടവയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.